بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികൾ, തഖ്വയുള്ളവരായി ജീവിക്കണം എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണമെന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന ബുഖാരിയെ സംബന്ധിച്ച് നാം സംസാരിക്കുകയുണ്ടായി. ബുഖാരി എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ പ്രമാണമാകുന്നത്? അതിനുള്ള യോഗ്യത എന്താണ്? പ്രമാണമാകുന്നത് എന്തൊക്കെയാണ് എന്ന് നാം വിസ്തരിച്ച് അന്ന് സംസാരിച്ചിരുന്നു. നമ്മുടെ ഖുത്ബ നേരിട്ടല്ലാതെ കേൾക്കുന്ന പല സഹോദരങ്ങളും ആവശ്യപ്പെടുന്നത് ബുഖാരിയിൽ ഖുർആനിന് വിരുദ്ധമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിനും മഹത്വത്തിനും വിരുദ്ധമായി ഉള്ള ഹദീസുകൾ പറയാൻ സാധിക്കുമോ എന്നായിരുന്നു. ഖുത്ബ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അല്ലെങ്കിൽ ഒരു സംവാദം അല്ല എന്ന ബോധ്യത്തോടെ തന്നെ ചില സാമ്പിളുകൾ, ചില ഉദാഹരണങ്ങൾ ബുഖാരിയിൽ നിന്ന് നിങ്ങളെ കേൾപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രവാചകനോട് സ്നേഹമുള്ള, വിശുദ്ധ ഖുർആനിനെ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് അബദ്ധത്തിൽ പോലും എഴുതാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ബുഖാരി തൻ്റെ ക്രോഡീകരണ ഗ്രന്ഥത്തിൽ, തൻ്റെ സമാഹാരത്തിൽ എഴുതി വച്ചിട്ടുള്ള പലതും. ചില ഉദാഹരണങ്ങൾ കഴിഞ്ഞ ഖുത്ബകളിൽ ഞാൻ പറഞ്ഞിരുന്നു. അതിൽ വളരെ മാരകമായ, ബുദ്ധിയുള്ള ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത, പ്രവാചകനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല പ്രവാചകനെ വിമർശിക്കുന്നവർക്ക് പോലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധത്തിലുള്ള അപകടകരമായ ചില സംഗതികൾ, മാനവികതയ്ക്കെതിരായ, മനുഷ്യൻ കാലങ്ങളായി ആദ്യം മുതലേ ഉൾക്കൊള്ളുന്ന മൂല്യങ്ങൾക്കെതിരായ കാര്യങ്ങളാണ് പ്രവാചക വചനങ്ങൾ എന്ന പേരിലും പ്രവാചകൻ്റെ പ്രവാചകൻ ചെയ്ത കർമ്മങ്ങൾ എന്ന പേരിലും ഇതിൽ എഴുതിയിട്ടുള്ളത്. അതിലൊന്നാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഉമ്മു ഹുദൈഫയുടെ ഹദീസ്. മുസ്ലിമിൽ 1453 നമ്പർ ആയി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ്. ആ ഹദീസ് ഇങ്ങനെയാണ്, ആയിഷ ബീവിയാണ് പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പറയുന്നു, ജാഅത് സഹില ബിന്ദു സുഹൈൽ ഇല നബി. സഹില ബിന്ദു സുഹൈൽ, അതായത് ഉമ്മു ഹുദൈഫ എന്നറിയപ്പെടുന്ന സഹില ബിന്ദു സുഹൈൽ ഒരിക്കൽ പ്രവാചകൻ്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് ഫഖാലത്ത്, ഉമ്മു ഹുദൈഫ പറയുന്നു, യാ റസൂലല്ലാഹ, പ്രവാചകരെ, ഇന്നി അറാഫി വജീഹി അബി ഹുദൈഫ അൻ ദുഖൂലി സാലിം വഹുവ ഹലീഫുഹു. ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരനായ സാലിം എൻ്റെ മുറിയിലോട്ട് വരുമ്പോൾ എൻ്റെ ഭർത്താവായ അബു ഹുദൈഫയ്ക്ക് ചില പ്രയാസങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സാലിം വളരെ ചെറിയ പ്രായത്തിലെ നമ്മുടെ കൂടെ ഉള്ള ആളാണ്. ഇപ്പോൾ വലുതായി വലിയ യുവാവായി. ഇപ്പോൾ എൻ്റെ റൂമിലേക്ക് സാലിം വരുമ്പോൾ എൻ്റെ ഭർത്താവായ അബു ഹുദൈഫയ്ക്ക് അത് രുചിക്കുന്നില്ല, ദഹിക്കുന്നില്ല. എന്ത് ചെയ്യണം എന്നാണ് റസൂലിനോട് വന്നിട്ട് ഉമ്മു ഹുദൈഫ ചോദിക്കുന്നത്. യുവതിയാണ് ഉമ്മു ഹുദൈഫ. അപ്പോൾ ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസ് ഗ്രന്ഥത്തിൽ എഴുതുകയാണ്, പ്രവാചകൻ പറഞ്ഞു, അർലിഈഹി, നീ അവനെ മുലയൂട്ടണം, അവനെ മുലയൂട്ടണം. ആലോചിച്ച് നോക്കണം, ഭർത്താവിന് ഇഷ്ടമില്ല ഒരു ആ വീട്ടിലെ വേലക്കാരൻ തൻ്റെ മുറിയിലേക്ക് കടന്നു വരുന്നത് എന്ന് പറഞ്ഞ് പരാതിപ്പെട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാൻ വേണ്ടി പോയ പ്രവാചകൻ ഈ സ്ത്രീയോട് പറയുന്നത് അവനെ നീ മുലയൂട്ട്. അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ്, വഖൈഫ അർലഹു വഹു റജുലുൻ കബീർ, അയാൾ വലിയ മനുഷ്യനല്ലേ, ഞാൻ എങ്ങനെയാണ് മുലയൂട്ടുക? ഈ സ്ത്രീക്കുള്ള ബോധം പോലും ആർക്കില്ല, മുഹമ്മദ് നബിക്കില്ല. അയാൾ വലിയ മനുഷ്യനല്ലേ, ഞാൻ എങ്ങനെ മുലയൂട്ടും? അപ്പോൾ ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പുഞ്ചിരിച്ചു. മറ്റൊരു ഹദീസിലുള്ളത് ഫലഹിക, പ്രവാചകൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, വഖാല, എന്നിട്ട് റസൂൽ പറഞ്ഞു, അലിം തു അന്നഹു റജുലുൻ കബീർ, അവൻ വലിയയാളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അർലിഈഹി, നീ അവൻ മുലയൂട്ടിക്കോളൂ. ഇതാണ് ഹദീസ്, സഹീഹായ ഹദീസ്, ളഈഫല്ല. മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസ് സഹീഹാണ്, ളഈഫല്ല, സഹീഹായ ഹദീസ്. ഇനി നിങ്ങൾ പറയൂ, ഈ മുഹമ്മദ് നബി, ഇത് പറഞ്ഞ മുഹമ്മദ് നബി ഏത് മാനവിക ബോധത്തിനാണ് അംഗീകരിക്കാൻ കഴിയുക? ഇത് റസൂൽ പറയുമോ? ഈ ഹദീസ് എഴുതി വെക്കുമ്പോൾ ഈ ക്രോഡീകരിച്ച പണ്ഡിതന്മാർക്ക് ഉള്ള ഉദ്ദേശം എന്തായിരിക്കും? അപ്പോൾ ഈ ഹദീസ് ഇങ്ങനെ വിമർശന വിധേയമായപ്പോൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഇതിനൊരു മറുപടി പറയണം എന്ന നിലയ്ക്ക് ഒരു പുസ്തകമൊക്കെ തയ്യാറാക്കി എഴുതിയിട്ടുണ്ട്. ചില മൗലവിമാർ പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചതെന്നറിയാമോ? ഇത് സ്തന്യപാനമല്ല, അത് മലയാളം കൊണ്ടുവരാണ് അവർ, ഇത് സ്തന്യപാനമല്ല, മറിച്ച് ഒരു ഗ്ലാസിൽ പാല് പിഴിഞ്ഞെടുത്ത് കുടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇതിനാണോ, എന്താണ് റളായത്ത് എന്ന ഭാഷ പോലും പഠിക്കാതെയാണ് ഇക്കൂട്ടി സംസാരിക്കുന്നത്. റളായത്ത് എന്ന് പറഞ്ഞാൽ മുലയൂട്ടലാണ്, അതാണ് കൽപ്പിച്ചതെന്നാണ് പറയുന്നത്. പ്രവാചകനെ കരിവാരിത്തേക്കാനും പ്രവാചകൻ്റെ വ്യക്തിത്വത്തെ ഇകഴ്ത്താനും പ്രവാചകൻ്റെ കൂടെയുള്ളവർ മോശക്കാരാണെന്ന് കാണിക്കാനും ബോധപൂർവം കെട്ടിച്ചമച്ച കള്ളങ്ങളാണ് ഹദീസ് എന്ന പേരിൽ ഈ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത്. തീർന്നില്ല, ഇത് പ്രവാചകൻ്റെ സവിശേഷത അക്കാലത്ത് മാത്രമുള്ളതാണ്, ഇത് ഒരൊറ്റ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാൻ പറ്റുമോ? എങ്കിൽ ശറഹ് മുസ്ലിമിൽ ഇമാം നവവി എഴുതുന്നത് കാണുക, ഫഖാലത്ത് ആയിഷ വ ദാവൂദ്, ദാവൂദും ആയിഷയും ഒക്കെ പറയുന്ന സംഗതി, തസബ്ബത ഹുർമത്തുള്ളാഹി ബിറളാഹിൽ ബാലിഗി കമാ തസബ്ബത ബിറളാഹി തുഫിലി ഹാദൽ ഹദീസ്, ഈ ഹദീസ് കൊണ്ട് മുതിർന്ന ആളുകൾക്ക് മുലയൂട്ടിയാൽ മുലകുടി ബന്ധം സ്ഥാപിതമാണ് എന്ന് സ്പഷ്ടമായി. ആരെഴുതി വെക്കുന്നു?
നവവി എഴുതി വെക്കുന്നു ഷറഹ് മുസ്ലിമിൽ, കുട്ടികൾക്ക് മുലയൂട്ടിയാൽ സ്ഥാപിതമാകുന്നത് പോലെ മുലകുടി ബന്ധം മുതിർന്ന ആളുകൾക്ക് മുലയൂട്ടിയാലും സ്ഥാപിതമാകുമെന്ന് ഈ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു എന്ന് ആര് പറയുന്നു? ആയിഷ ബീവി പറയുന്നു. കള്ളം എഴുതി വെച്ചു. ഈ ഇസ്ലാമിനെ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കാൻ പറ്റുമോ? ഈ ഹദീസ് വെച്ചിട്ട് പ്രവാചകൻ മാതൃകാ പുരുഷനാണെന്ന് പറയാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ഇതെങ്ങനെയാണ് പ്രമാണമാവുക? ഈ പ്രമാണത്തിൽ നിന്ന് സമൂഹത്തിന് ലഭിക്കുന്ന മാതൃക എന്തായിരിക്കും? ഇനി പറയൂ, നിങ്ങളുടെ ഭാര്യയാണ് പ്രവാചകനോട് പോയിട്ട് കാര്യം ചോദിക്കുന്നത്. നിങ്ങളുടെ ഭാര്യയോടാണ് പ്രവാചകൻ ഇത് പറയുന്നത്. നിങ്ങൾ അംഗീകരിക്കുമോ ആ പ്രവാചകനെ? ഇല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇതിൽ കടന്നുകൂടിയത്? ഈ കിതാബാണ് ഇപ്പോഴും ദർസിൽ പഠിപ്പിക്കുന്നത്. ഈ കിതാബാണ് അറബി കോളേജിൽ പഠിപ്പിക്കുന്നത്. ഈ കിതാബാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളുണ്ടാക്കുന്നത്. ഈ കിതാബാണ് നമ്മുടെ അടിസ്ഥാനമായി മുസ്ലിയാക്കന്മാരും മൗലവിമാരും പിന്നെ ശാന്തപുരത്തുനിന്നും പട്ടിക്കാടുനിന്നും സുല്ലം മുസ്ലാമെന്നും ഒക്കെ പഠിച്ചിറങ്ങുന്നത് ഈ കിതാബാണ്. എന്ത് ധാർമ്മികതയാണ് ഇത് പഠിക്കുന്നവർക്കുണ്ടാവുക? ഇതാലോചിച്ചാൽ മതി. തീർന്നില്ല. ആ ഹദീസിൻ്റെ ബാക്കി മുഖത്തയിൽ എഴുതിയിട്ടുണ്ട് മാലിക്. എന്താ എഴുതുന്നറിയോ? ആയിഷ. ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾ പറയണം മുസ്തഫ മൗലവി ഖുതുബയിൽ കള്ളം പറയുകയാണ് എന്ന് പറയണം. നിങ്ങൾ യൂട്യൂബിൽ വന്ന് പറയണം മുസ്തഫ മൗലവി കള്ളമാണ് പറയുന്നത്, ഞാൻ ഇബാറത്താണ് വായിക്കുന്നത്. ഫഅഖദത് ബിദാലിക ആയിഷ. ആയിഷ ബീവി ഇതനുസരിച്ച് ഇത് സ്വീകരിച്ചു. ഉമ്മുൽ മുഅ്മിനീൻ പ്രവാചക പത്നിയായ ആയിഷ ബീവി ഇത് സ്വീകരിച്ചു. ഈ ഹദീസ് ഫീ മൻ കാനത്ത് തുഹിബ്ബു അയ്യദുഖു അലൈഹാ മിനർ റിജാൽ. ഏതെങ്കിലും പുരുഷന്മാരെ തൻ്റെ ബന്ധുവാക്കണമെന്ന് തന്നോട് ചേർക്കണമെന്ന് ആയിഷ ബീവിക്ക് പിൽക്കാലത്ത് തോന്നിയാൽ ആ വിഷയത്തിൽ ആയിഷ ബീവി ഈ ഹദീസ് സ്വീകരിക്കാറുണ്ട്. എന്തായാലും അർത്ഥം ആ. എന്നിട്ട് പറയുന്നു ഫകാനത്ത് തഹ്മുറു. ആയിഷ ബീവി കൽപ്പിക്കും ഉഹ്തഹ തൻ്റെ സഹോദരിമാരോട്, ഉമ്മ കുൽസൂം തൻ്റെ സഹോദരിയായ ഉമ്മുൽ കുൽസൂമിനോട് കൽപ്പിക്കും. ബിന്ത് അബീ ബക്കർ തൻ്റെ സഹോദരിയായ ഉമ്മുൽ കുൽസൂമിനോട് പറയും. വബനാത്തി അഫീഹ തൻ്റെ സഹോദരൻ്റെ പെൺമക്കളോടും പറയും. അയ്യർല്ലാഹിന മൻ അഹബബ്ന അയ്യദുഖുൽ അലൈഹിന്ന മിനർ റിജാൽ. തനിക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്മാരെ മുലയൂട്ടണം എന്ന് പറയാറുണ്ടായിരുന്നു. കാരണം അവർക്ക് തൻ്റെ അരികിൽ ഇഷ്ടം പോലെ വരുന്നതിന് വേണ്ടി. ആയിഷ ആരെക്കുറിച്ച് പറയുന്നത്? ആയിഷ ബീവിയെക്കുറിച്ച് മുഖത്തയിൽ എഴുതി വെച്ചിരിക്കുന്നു. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പ്രവാചകൻ്റെ കാലത്ത് മാത്രം പരിമിതമാണെന്ന് എങ്ങനെ പറയും? ഇത്തരത്തിൽ വൃത്തികേടുകളാണ് എഴുതി വെച്ചിട്ടുള്ളത് ഈ ബുഖാരിയിലും മുസ്ലിമിലും ഓക്കെ. എന്നിട്ട് അതാണ് ഇസ്ലാമിൻ്റെ പ്രമാണം എന്ന് പറയുന്നത്. ഈ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ എന്താണ് ഇവിടെ സംഭവിക്കുക? ഏത് കുടുംബമാണ് ഭദ്രമായി പോകാൻ സാധിക്കുക? എന്ത് സദാചാരമാണ് ഇവിടെ ഉണ്ടാവുക? ഇത് നോമ്പായിക്കോട്ടെ, സക്കാത്ത് ആയിക്കോട്ടെ, ഹജ്ജ് ആയിക്കോട്ടെ, നമസ്കാരമായിക്കോട്ടെ, ഷഹാദത്ത് ആയിക്കോട്ടെ, ബാങ്കുളി ആയിക്കോട്ടെ, എല്ലാ പണ്ഡാരവും ഇന്നും ഇസ്ലാമിൽ തുടരുന്നുണ്ട്. അപ്പൊ മുഹമ്മദ് ഈ മുസ്തഫ മൗലവി ഹജ്ജിന് പോവില്ല എന്ന് വാക്ക് പറയട്ടെ. അവിടെ ജാഹിലിയ കാലത്തെ ആചാരങ്ങളും ഒക്കെയാണ് തുടരുന്നതെങ്കിൽ അങ്ങേർക്ക് അപ്പൊ നമുക്കത് എടുക്കാം. ഈ പറഞ്ഞ ആചാര നമസ്കാരങ്ങളും ഹജ്ജും നോമ്പും ഇല്ലാത്ത ആളുകളുണ്ട് കേട്ടോ. അവര് അത് വേറെ തന്നെ അതിന്റെ മീനിങ് വേറെ ആണെന്നാണ് അവര് ക്ലെയിം ചെയ്യുന്നത്. ഓ, ഞാൻ എന്തോ പറയാം. ഹജ്ജൻ ഞാൻ സോറി. ഈ ഷിയാബ് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇതിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് മുഹമ്മദ് 40-ാമത്തെ വയസ്സിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവര് നുബുവത്ത് കിട്ടിയെന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ പല സന്ധികളിലും മക്കയിലേക്കുള്ള പ്രവേശനത്തിനുള്ള അനുമതിക്ക് വേണ്ടിയിട്ടാണ് ഈ സന്ധികൾ ചോദിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മക്കയിൽ ഒറ്റ ഇതേ ഉള്ളൂ, ഹജ്ജാണ്. അപ്പോൾ ഈ ഹജ്ജ് ചെയ്യാനായിട്ട് മക്കയിൽ മദീനയിൽ നിന്നും വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറയാറ് ഈ മക്കൻ ഫത്വ സമയത്താണ് അവിടുത്തെ വിഗ്രഹങ്ങളെ കാരണം കീഴടക്കപ്പെട്ടത്. അപ്പം അതിനു മുമ്പ് എന്തായാലും ഇത് കൃത്യമായിട്ട് പോളിറ്റീഷ്യകളുടെ കയ്യിൽ തന്നെയായിരുന്നു കഅബ ദേവാലയം. പക്ഷെ ആ കഅബ ദേവാലയം പോളിറ്റീഷ്യകളുടെ കയ്യിലിരിക്കുന്ന ബഹുദൈവ ആരാധികളുടെ കയ്യിലിരിക്കുന്ന ബഹുദൈവ വിഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് മുഹമ്മദ് ഹജ്ജിന് വന്നതായിട്ട് ചരിത്രത്തിൽ ഈ മുഹമ്മദിന്റെ കഥകളിൽ പല ഭാഗങ്ങളിലും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് ഇനി അവിടെ വന്ന് 8 പ്രാവശ്യം വരം പറ്റോ 7 പ്രാവശ്യം വരം പറ്റോ തുണി കൊടുത്ത് വരം പറ്റോ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലും അവിടെ വന്ന കർമ്മങ്ങളിലേക്ക് വരാനും വരാനുള്ള സമ്മതങ്ങളാണ് പല സന്ധികളുടെയും അടിസ്ഥാന ഘടകവും. ആ മുഹമ്മദ് അതിലേക്ക് വന്നിരിക്കാനുള്ള സാധ്യത ഇനി മക്കയിൽ നിന്ന് വന്നില്ലെങ്കിൽ പോലും മദീനയിൽ ഇരുന്ന ആ 13 കൊല്ലം മുഹമ്മദ് അവിടെ പോയിട്ടുണ്ട്. കൃത്യമായിട്ട് അതിൻ്റെ ഒരു തെളിവാണ് ഈ കല്ല്, ഈ പറയുന്ന കല്ല് എടുത്തു കൊടുക്കുന്ന സമയത്ത് 25-ാം വയസ്സിൽ മുഹമ്മദ് അവിടെ ചെല്ലുമ്പോൾ ആ കല്ല് എടുത്തു കൊടുക്കാനായിട്ടുള്ള തുണ്ടുമ പിടിക്കുന്ന പ്രക്രിയ കൂടി തൻ്റെ മേത്തേക്ക് വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാണ്ട് മുഹമ്മദ് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ ചെല്ലാതെ ഇരുന്നിട്ടില്ല. ഒരു പക്ഷെ അത് വേണമെങ്കിൽ നമുക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് മുസ്ലിമാകുന്നതിന് മുമ്പ് എന്ന് കണക്കാക്കാം. പക്ഷെ കിട്ടിയതിന് ശേഷം 13 കൊല്ലം മെക്കയിൽ ഉണ്ടായിരുന്നു. ഉണ്ടായ സമയത്ത് ഈ പറഞ്ഞ കർമ്മങ്ങളിലൊക്കെ ചെയ്തിരിക്കാനേ സാധ്യതയുള്ളൂ എന്നതിൻ്റെ സൂചനകൾ നൽകുന്നത് നമുക്ക് പല സന്ധികളിലൂടെയാണ്. സന്ധികളിലൊക്കെ തന്നെ
മെയിൻ ഇത് മറ്റേ മെക്കയിലേക്കുള്ള ആ കാബയിലേക്കുള്ള ഈ വിശ്വാസ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹജ്ജ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. എനിക്ക് അവിടെ തോന്നുന്നില്ല ഹജ്ജാണെന്നോ എനിക്ക് പേരൊന്നും ഞാൻ കാര്യം എടുക്കുന്നില്ല. പക്ഷെ കർമ്മങ്ങൾ, ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾക്ക് വേണ്ടിയാണ് പല സന്ധികളും ഉണ്ടാക്കപ്പെട്ടത്. ആ സന്ധികളുടെയൊക്കെ റൈറ്റപ്പിൽ കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അണ്ടാണ് ഷിയാബിന്റെ ഒരു ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയത്തിന് ചെയ്തിരിക്കാനാണ് സൂചനകൾ കൂടുതൽ. അല്ല സീറയിലും ഉണ്ടല്ലോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ സീറയും ഹദീസും തള്ളിയ അവിടെ നിക്ക് സാറെ നിങ്ങൾ ഒന്നുകിൽ തള്ളുക അല്ലെങ്കിൽ കൊള്ളുക. തള്ളിയിട്ട് നിങ്ങൾ ഖുറാനിൽ നിന്ന്, ഞാൻ അപ്പൊ ചോദിച്ചു ഖുറാനിൽ നിന്ന് മുഹമ്മദ് ഒരു പ്രവാചകനാണെന്നും ഉപയോഗിച്ച് കിട്ടിയതാണെന്നും ഒക്കെ നിങ്ങൾ തെളിയിച്ച ഞാൻ മുഹമ്മദ് ഇല്ലാന്നല്ല പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോയി ഇല്ലാന്നല്ല സാറേ ഞാൻ ചോദിച്ചേ. നുബോത്ത് കിട്ടിയത് എവിടെ ഖുറാനിലുള്ളത്? 40 വയസ്സ് ജനിക്കുമ്പോഴും നുബോത്ത് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഈ മുഹമ്മദ് പ്രവാചകനായിട്ട് ഡിക്ലെയർ ചെയ്യപ്പെടുന്ന ഖുറാനിൽ നിന്ന് തെളിയിക്കേ, അപ്പോയിന്റ്മെന്റ് ഓർഡർ കാണിക്കേ. കാണിക്കേ സാറ്റാ, മുഹമ്മദ് നേരത്തെ തന്നെ പറഞ്ഞു പ്രവാചകനാണെന്ന്. ഞാൻ പറഞ്ഞിട്ടുള്ള ചേട്ടൻ എപ്പോഴാണ് ആവുന്നത്, എന്തൊക്കെയാണ് ആവുന്നത്? അതിൽ ഒരുപാട് മൂസയുടെയും ഈസയുടെയും നിങ്ങൾ അല്ല, ഇതിപ്പം ഷാവിലേക്ക് ചോദിച്ചിട്ടുള്ളത് അതിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡറാണ്. പുള്ളിയുടെ വിറ്റോ വെച്ചിട്ടുള്ളത്, പൊസിഷനിൽ വെച്ചിട്ടുള്ള പവർ ഓഫ് അറ്റോണി അല്ല ചോദിച്ചിരിക്കുന്നത്, ആയിട്ടുള്ള ഇതാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഈ ഖുറാൻ മാത്രമല്ല മൗലവി എടുക്കുന്നുള്ളൂ, ഖുറാൻ മാത്രം എടുക്കുമ്പോൾ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ എങ്ങനെയാണ് നിങ്ങൾ ഈ പറഞ്ഞ അപ്പോയിന്റ്മെന്റ് ഓർഡറും കാരുണ്യമാനും കരുതലൊക്കെ ആകുന്ന ഒരു മുഹമ്മദാണ് എനിക്ക് കാണിച്ചു തരേണ്ടത്? ഖുറാൻ എന്ന് ഒന്നും എടുക്കരുത്, ഒറ്റ സാധനം പുറത്തു എടുക്കരുത്. ഖുറാൻ മാത്രം നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും തഫ്സീർ പോലും എടുക്കരുത് കേട്ടോ. അങ്ങനെ തഫ്സീർ എടുക്കുന്നതും ഈ ഹദീസുകളിൽ നിന്നും ഷീറയിൽ നിന്നും എടുത്ത കഥകള് മറ്റേ ഇജ്മാ ഖിയാസ് ആക്കിയിട്ടുള്ള കാര്യങ്ങളാണ് തഫ്സീർ, അതെടുക്കാണ്ട് ഇതൊന്ന് കാണിച്ചു തന്ന ഐ ബി ഹാപ്പി. ഈ അബ്ബാസിയ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലത്താണല്ലോ ബുഖാരി ഇവിടെ വന്നിട്ടുള്ളതൊക്കെ. അപ്പൊ അതിലിടയ്ക്ക് ഒരു നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത്രയും കാലത്തൊക്കെ ഈ അബൂ ഹുറൈറ എന്ന് പറഞ്ഞ ആളൊക്കെ ജീവിച്ചിരുന്നിരുന്നോ? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എല്ലാ ഹദീസുകൾക്കും ബുഖാരി ഹദീസുകൾ സനഫ് ബുഖാരി ഹദീസിലൊക്കെ ഏറ്റവും കുറഞ്ഞത് 5 പേരുടെ സനഫുണ്ട്. ബാക്കിയുള്ള അത് മുസ്ലിം ആകുമ്പം അത് മറ്റേ ആവറേജ് ഞാൻ പറഞ്ഞു കേട്ടോ, 6 ആകും. മറ്റേ താഴേക്ക് പോകും തോറും 7, 8 ഒക്കെ സനഫുകളുണ്ട്. ഈ ലാസ്റ്റ് പേഴ്സണാണ് ഈ പറഞ്ഞ വ്യക്തികളെ കാണുന്നത്. ഏറ്റവും കുറഞ്ഞ സനഫുള്ളത് നമ്മുടെ മാലിക് മോസക്കാണ്. കാരണം ഡിഫറൻസ് ബിറ്റ്വീൻ മുഹമ്മദ് ആൻഡ് മാലിക് അല്ലെങ്കിൽ ഈ സഹാബി ആൻഡ് മാലിക് ലെസർ, അതുകൊണ്ട് ഇത് സനദിന്റെ എണ്ണം കുറവാണ്. അതല്ല, ഒരു സാധാരണ ഒരു ഐസ് ബ്രേക്കിംഗ് ഗെയിം തന്നെയുണ്ട്. ഇപ്പൊ ഒരു കാര്യം ഒരാളോട് ഒറ്റ പ്രാവശ്യം പറയുക, എന്നിട്ട് അത് ആ കാര്യം തന്നെ വേറെ ആൾ പാസ് ചെയ്യുക. അങ്ങനെ ലാസ്റ്റ് കിട്ടുന്ന ആളുടെ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷനും ആദ്യം പാസ് ചെയ്തിട്ടുള്ള തമ്മിലുള്ള കമ്പാരിസൺ, അങ്ങനെ വെച്ചിട്ട് ഒരു ഐസ് ബ്രേക്കിംഗ് ഗെയിം ഉണ്ട്. അപ്പൊ അതിവിടെ ആപ്ലിക്കബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ എന്തൊക്കെ വിശ്വാസ യോഗ്യതയാണ് ഉണ്ടാവുക എന്നുള്ളത് സനാഫ്. അതില് വേറൊരു കാര്യം കൂടെ ഏറ്റവും രസകരമായിട്ടുള്ള ഈ പറഞ്ഞ ഈ എല്ലാ സനദിന്റെ ആൾക്കാർക്കും വേണ്ടിയിട്ട് ഇവർക്ക് ഇതുണ്ട്. ഈ ഓരോ ഏതാണ്ട് 11,000 മറ്റേ സഹാബികളുടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഹദീസ് നറേറ്റർ ഉൾപ്പെടുന്ന സഹാബി താബികൾ, താബി താബികൾ, ഇവരുടെയൊക്കെ 11,000 ആളുകളുടെ അക്കൗണ്ട്സ് ഉണ്ട്. ഇവരിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷനും സാധ്യമല്ലാത്ത ഇടങ്ങളിൽ ജനിച്ച് ജീവിച്ച ആളുകൾ എന്നുള്ളത് അവർ തന്നെ പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, ഒരു മൂന്നാമത്തെ ആൾക്ക് രണ്ടാമത്തെ ആളെ, ബാക്കി ഫസ്റ്റ് ജനറേഷൻ മുഴുവൻ മക്കയിലുള്ള ആളുകൾ കേട്ടോ, അതുകൊണ്ട് സഹാബികളാണ്. ഫസ്റ്റ് ജനറേഷൻ 100% സഹാബികളാണ്. ഈ നറേറ്റഡ് വരുന്ന ആൾ ഐദർ ആയിഷയോ അബൂ ഹുറൈറയോ അല്ലെങ്കിൽ അതുപോലെ അനസോ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. They are all mandatory, has to be സഹാബി, അതിൽ മാറ്റമൊന്നുമില്ല. രണ്ടാമത്തെ ആളുകൾ താബികളായിട്ട്, അവരും ഒന്നാമത്തെ ആളുകളായിട്ടും കണക്ഷനൊക്കെ ഉണ്ട്.
പക്ഷെ മൂന്നും നാലും അഞ്ചും വകുപ്പും വരുന്ന ആളുകൾ ഈ തമ്മിൽ തമ്മിൽ കാണാൻ, കാരണം ഒരാള് മറ്റേ ബാഗ്ദാദ് ആണെങ്കിൽ വേറൊരാള് മറ്റേ അതിന്റെ തലപ്പത്ത് അതിന് ഈ സനറിന്റെ സ്റ്റഡി ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. അതിന്റെ മുകളിലുള്ള ആള് അവിടത്തേക്ക് ഒരിക്കലും എത്തിപ്പെടാനോ ഇയാൾക്ക് ശിക്ഷണം നൽകാനോ നേരിട്ട് കാണാനോ സാധ്യമില്ലാത്ത സ്ഥലത്ത് ജീവിച്ചു മരിച്ച ആളുകളാണ്. അവരുടെ ഒന്നും സ്റ്റുഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇരുന്നായിട്ടോ ഒന്നും കൃത്യമായിട്ട് എവിഡൻസസ് ഒന്നും അവർ അതിൽ സപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. ഇറ്റ്സ് ഓൾ വെയ്ക്ക്. ഈ ഹദീസ് നിദാന ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞത് വെറും വെയ്ക്ക് ആയിട്ടുള്ള കുറെ പേരുകൾ മാത്രം കോർത്തിണക്കിയിട്ട് ഒരു പെർട്ടിക്കുലർ ഏജിൽ അവര് ജീവിച്ചിരുന്നു എന്ന് മാത്രം, ജീവിച്ച് മരിച്ചു എന്നുള്ളത് മാത്രം എഴുതി വെച്ചിരിക്കുന്ന സനന്തര സിസ്റ്റമാണ് ഇതിനെ വലിയ ശാസ്ത്രം എന്ന നിലയ്ക്ക് തള്ളിക്കൊണ്ട് നടക്കുന്നത്. നിങ്ങൾ അതിലേക്ക് ഇറങ്ങി നോക്കിയാൽ അറിയാം. ഇറ്റ്സ് എ ഫീബ്ലസ്റ്റ് പോയിന്റ്. ഇവിടെ ഉള്ള ഇതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഇപ്പൊ ഇയാളുടെ നരേഷനാണ്. അപ്പൊ ഒന്നാമത്തത് ഖുർആൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഖുർആന്റെ അടിസ്ഥാനത്തിൽ അതിനെതിരായിട്ട് വരുന്ന സാധനങ്ങൾ തള്ളാം. ഇയാളുടെ നരേഷനാണ്. ഓക്കെ, പക്ഷെ മുഹമ്മദിന്റെ മാതൃക എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഈ പറഞ്ഞ ഹദീസ് എടുത്തേ മതിയാവും. പിന്നെ ഖുർആന് കോൺട്രഡിക്ഷൻ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഖുർആൻ തന്നെ അശ്ലീല എഴുതിച്ച പുസ്തകമാണ്. അത് ഇദ്ദേഹം അതിനെ ആ ഒരു രീതിയിൽ മുമ്പ് അത് എളുപ്പ കാണുന്ന പരിഭാഷയോ വ്യാഖ്യാനങ്ങളോ ഒന്നുമല്ല. ഒരു വാക്കിന് അതിന്റെ റൂട്ടിൽ പോയിട്ട് അർത്ഥെടുത്തെടുത്ത് ഇത്രയും കാലം വായിക്കാത്ത രീതിയിൽ വായിക്കുകയാണ് ഈ മുസ്തഫാലവി ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഉദ്ദേശം റിഫോർമേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ ഈ പുസ്തകം അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഉദ്ദേശത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, നമുക്കൊരു ഉദ്ദേശം കൊള്ളാം. ഇപ്പൊരു ഇസ്ലാമിലെ റിഫോർമേഷൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇസ്ലാമിന്റെ വയലന്റ് ആയിട്ടുള്ള മാനവികമായിട്ടുള്ള സാധനങ്ങളെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി കുട്ടപ്പനാക്കിയിട്ട് ഇസ്ലാമിനെ ഈ കാലഘട്ടത്തിൽ കൊള്ളാവുന്ന ഒരു സാധനമാക്കി ഒപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് മൂപ്പരെ ദൗത്യം. മൂപ്പരെ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം അതാണ്. എത്രത്തോളം വിജയ അതേപോലെ ചെയ്യാൻ ശ്രമിച്ച ആളുകളുടെ ചെരിപ്പ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്, ബോഡി പോലും കിട്ടിയിട്ടില്ല മുമ്പ് ഇതേപോലെ ഒരാൾ ചെയ്തിട്ട്. അപ്പൊ ഈ ഒരു ഉദ്യമം എന്നുള്ള നിലയ്ക്ക് ഓക്കെ അത് കൊള്ളാം. പക്ഷെ അത് ചരിത്രത്തോടോ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലോടോ ഫിറ്റ് ആവുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇല്ല എന്നുള്ളതാണ്. ഇപ്പം ഇസ്ലാമിലെ ഏറ്റവും പഴക്കമുള്ള പള്ളികളും ഇന്നത്തെ പള്ളികളും ഒക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാല് ഇദ്ദേഹത്തിന്റെ നരേഷനിൽ അത് ഫിറ്റ് ആവില്ല. കാരണം ഒരു പെട്ടെന്നൊരു ചേഞ്ച്, അതായത് ഇസ്ലാം ഒരു 30 വർഷമായിട്ട് ഖലീഫമാര് വന്ന് മുആവിയ വരുമ്പോഴാണ് ഈ മാറ്റം ഉണ്ടാവുന്നത് എന്നുള്ള ഒരു നരേഷനാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, പെട്ടെന്ന് വന്നിട്ട് മുആവിയ എന്ത് ചെയ്യുന്നു? ഇസ്ലാമിനെ മാറ്റിയിട്ട് ജാഹിലിയ കാലഘട്ടം തിരിച്ചു കൊണ്ടുവരുന്നു. ആ ജാഹിലിയ കാലഘട്ടത്തിനെ അവതരിപ്പിക്കുന്നു. അത് ഇത്രയും ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച ആളുകള് അതിനെത്രത്തോളം ടോളറേറ്റ് ചെയ്യും എന്നുള്ളൊരു ഒരു സാധനമുണ്ട്. മുആവിയനെ എങ്ങനെ ടോളറേറ്റ് ചെയ്യും എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പൊ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ റാഡിക്കൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് അവിടെ വന്നു എന്ന് നമ്മൾ അനുമാനിക്കണം. ഈ ചരിത്രത്തെ മൊത്തം എന്ത് ചെയ്യണം? ഏത് മുതലുള്ള ചരിത്രങ്ങൾ എടുക്കണം? ഏത് മുതൽ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി മുസ്തഫ മൗലവി ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉദ്ദേശത്തിന് നമുക്ക് എടുക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എടുക്കുമ്പോൾ നിങ്ങളീ പറഞ്ഞ് എങ്ങനെ നിസ്കരിക്കണം, ഹജ്ജ് ചെയ്യണം, നിസ്കരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ആ ഇപ്പൊ നമ്മള് ഖുർആനിസ്റ്റ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട്, അതിലുള്ള കുറെ ഖുർആനിസ്റ്റുകളുണ്ട്, ഫേമസ് ആയിട്ടുള്ള ഖുർആനിസ്റ്റുകളൊക്കെ ഉണ്ട്. ഷാൽബായെ കണ്ടിന്യൂ ചെയ്തു, ഞാൻ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. എനിക്കത് അല്ല, ഇത് ഈ ചരിത്രമായിട്ട് ഒത്തുപോകുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇത്രയും ഇവരൊരു ക്ലെയിം ഓക്കെ കുഴപ്പമില്ല, ഇടയ്ക്ക് നീ വന്ന ബ്ലിങ്ക് ചെയ്താ ഓർമ്മ വരുമ്പോ. ഓക്കെ, ഇവരൊരു ക്ലെയിമുണ്ട്. ഈ മുസ്തഫാലും ഈ ക്ലെയിം ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഈ മോവിയ അവാമി ഉമയാദ് കലിഫേറ്റ്സിന്റെ കാലത്താണ് ഈ പറയുന്ന ഇസ്ലാമിൽ ഈ സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ആദ്യത്തെ ഇമാമായിട്ട് വരുന്നത് മദ്ഹബിന്റെ ഇമാമായിട്ട് വരുന്ന അബു ഹനീഫ എന്നാണ്, അനഫി ഇമാമിന്റെ ഇമാമാണ് ഏറ്റവും സീനിയർ. രണ്ടാമത്
ഷാഫി ഇമാമ്, മൂന്നാമത് മാലിക്ക്, നാലാമത് അമ്പൽ എന്നുള്ളതാണ്. ഐ മീൻ രണ്ട് മൂന്ന് നമ്മൾ ചെറിയൊരു എനിക്ക് ഓർമ്മയെന്ന് പറയാം കേട്ടോ ഇത്. ഐ മീൻ പക്ഷെ ഇവരൊക്കെ ഈ പറയുന്ന അബ്ബാസിദ് കാലത്താണ് ഈ പറയുന്ന ആളുകളൊക്കെ ഈ ഇമാമ് ഡ്യൂട്ടിക്ക് വരുന്നത്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് മുബയയുടെ പേരിൽ ഖുറാനിസ്റ്റുകൾ മാത്രമല്ല, ഈ ഹദീസുകൾ തെറ്റുമ്പം ഉമയാദ് ഖലീഫയുടെ ആദ്യത്തെ റാഷിദിൻ ഖലീഫയുടെ ശേഷം ഏതാണ്ട് 70 കൊല്ലത്തോളം ഭരിച്ച ഉമയാദ് ഖലീഫയുടെ മണ്ടയ്ക്കാണ് ഈ കഥകളുടെ നരേഷൻ മുഴുവൻ പോകുന്നത്. പക്ഷെ അവര് നിരപരാധികളാണ്, കാരണം അവരുടെ കാലത്ത് ഈ പറയുന്ന ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന സീറ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇബ്നു ഇഷാഖ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെയും ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് അബ്ബാസിദ് കാലഘട്ടത്തിലാണ്. അപ്പൊ അബ്ബാസിദുകളുടെ കാര്യത്തിൽ ഇവർക്ക് തർക്കമൊന്നുമില്ല, ഏറ്റവും നല്ല റാഷിദൻ ഖലീഫേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഖലീഫേറ്റുകൾ ഒന്നാണ് നൂറ് മുഹമ്മദക്കായിട്ടുള്ള ഹാറൂൺ റഷീദും പിന്നെ കുറെ എണ്ണം ഉണ്ട്, ഇവരുടെയൊക്കെ പേര് മറന്നുപോയി. അപ്പൊ ഇവരൊക്കെ അബ്ബാസിദ് ഖലീഫേറ്റാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് സംഭാവന ചെയ്ത് അൽഹാജ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. പക്ഷെ ഈ കെട്ടുകഥകൾ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഇസ്ലാമിന് ഇത്രയും മോശമായിട്ട് ഞാനൊരു ഖുർആൻ സ്വീപ്പാണല്ലോ പറയുന്നത് കേട്ടോ, ഈ ഉമയാദ് ഖലീഫയത്തിലാണ് ഈ കെട്ടുകഥകളൊക്കെ എഴുതപ്പെടുന്നതെന്ന് പറയുന്നത്. പക്ഷെ എഴുതപ്പെടുന്ന ആളുകളൊക്കെ എഴുതപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ ജനിക്കുന്നതൊക്കെ തന്നെ ആ ഖലീഫയറ്റ് അവസാനിച്ചതിന് ശേഷമാണ്. അപ്പം എങ്ങനെയാണ് ഈ അടുത്ത നൂറ്റാണ്ടിൽ ജനിക്കാൻ പോകുന്ന ഒരാൾക്ക് ഈ നൂറ്റാണ്ടിലെ ഒരാളുടെ കള്ളക്കഥകളെ നെറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക? കാരണം അവർ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ടാണല്ലോ ഓരോ കാര്യങ്ങളും, സനദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മദ്ഹബിലേക്ക് വേണ്ട മറ്റേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശരിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഹദീസിൽ നിന്ന് എടുക്കുമ്പം ഈ അടുത്ത ജനറേഷൻ ജനിക്കാൻ പോകുന്ന ആളുകളുടെ നറേഷനെ വെച്ച് എങ്ങനെ എടുക്കും? ഹിസ്റ്റോറിക്കലി ഒരിക്കലും നിൽക്കുകയല്ല. ആദ്യമായിട്ടാണ് ഈ മുസ്ലിം മൗലവി അതിൻ്റെ കൂടെ അബ്ബാസിദ് ഖലീഫേറ്റിൻ്റെ കൂടെ ആഡ് ചെയ്തു. അതൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ മൂവാണ്. ഇന്നേവരെ ഒരു ഇസ്ലാമിസ്റ്റുകളുടെ പ്രസംഗത്തിലും ഈ ഒരു പഴി ഈ ഹദീസുകളെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ മുഹമ്മദ് പറയാത്ത പല കാര്യങ്ങളും ഹദീസിൽ കടന്നുകൂടി എന്നുള്ളത് മറ്റേ ഉമയാദ് ഖലീഫേറ്റിലാണ് വെച്ചിരുന്നത്. അത് മാറിയിട്ട് ഇയാൾ അബ്ബാസിദ് കൂടെ എടുക്കുന്നുണ്ട്. പക്ഷെ അബ്ബാസിദ് ഖലീഫേറ്റും ഏറെക്കുറെ അപ്രസക്തമാകുന്ന സമയങ്ങളിലാണ് ഈ ലിറ്ററേച്ചേഴ്സ് ഒക്കെ പൊന്തി വരുന്നത് എന്ന് പറഞ്ഞാൽ ഡിക്ലൈൻ ഉണ്ടായി. അബ്ബാസിദ് ഖലീഫേറ്റിന്റെ ശക്തമായിട്ടുള്ള രാജാക്കന്മാര് ഹാറൂൺ റഷീദിന്റെ കാലത്താണ് ഷാഫി ഇമാമ് വരുന്നത്. ഷാഫി ഇമാമും കഴിഞ്ഞ് പിന്നെയും ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ബുഖാരിയും മുതൽ പേരായിട്ടുള്ള താഴേക്ക് 5-10 കൊല്ലത്തെ ഡിഫറൻസിൽ വരുന്നത്. അപ്പോഴേക്കും ഈ പറയുന്ന ഹാറൂൺ റഷീദിന്റെ കാലത്തോട് കൊടുക്കുന്ന അബ്ബാസിദിന്റെ കാര്യമായിട്ടുള്ള ആ ഒരു സ്ട്രെങ്ത് പീരീഡ് കഴിയുകയാണ് അല്ലെങ്കിൽ ഇതാകുകയാണ്. അതിനുശേഷം കാര്യമായിട്ട് ഈ പറഞ്ഞ കൊറോസോൺ പ്രവിശ്യകളിലേക്ക് എത്താനുള്ളതൊന്നും ഹിസ്റ്ററിയിൽ ഈ ഖലീഫേറ്റ്സിനെ കുറിച്ച് ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ആണ്, ഈ ഇതൊന്നും മാച്ച് ആണല്ലോ, ഒക്കെ ഭയങ്കര കോൺട്രാഡിക്ടറി ആണ്. അപ്പൊ ഈ ഖുറാനിസ്റ്റ് മൗലവി മുസ്ലിം മൗലവി കൃത്യമായിട്ട് അബ്ബാസിദിലേക്കും ആരോപിക്കുന്നുണ്ടെങ്കിലും അതുപോലും ഹിസ്റ്റോറിക്കലി നോട്ട് സ്റ്റാൻഡിംഗ് എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇത് അല്ലല്ല മുസ്തഫല്ല ഈ പറയാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണത്. ഇപ്പൊ ഖുറാനിസ്റ്റുകളുടെ നറേഷനിൽ അവര് ഈ പറഞ്ഞ ആളുകളല്ല, ഈ പറഞ്ഞ ഹദീസുകൾ എഴുതിയതോ അതിന്റെ രാജാക്കന്മാരെ എല്ലാരെയും വിമർശിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ആളുകളെ മൊത്തത്തിലാണ് വിമർശിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ ഷാഹുബായി പറഞ്ഞ പോലെ അല്ല ഖുറാനിസ്റ്റുകളെ വിമർശിക്കുന്നത്, അവർക്ക് ഈ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ. അപ്പൊ ഖുറാനിസ്റ്റിലേക്ക് അങ്ങോട്ട് എത്തുമ്പോ നിസ്കാരോ നോമ്പോ ഒക്കെ ഒഴിവാക്കി ഇങ്ങനെ നമ്മൾ ഇത്രയും കാലം നിസ്കരിച്ചതല്ലേ എന്നുള്ളത് കൊണ്ട് നിസ്കരിക്കുന്ന ആളുകളുണ്ടെങ്കിലും അതിന്റെ മെയിൻ ആയിട്ട് പറയുന്ന ആളുകൾക്കൊന്നും ഈ സാധനങ്ങളൊന്നുമില്ല, അതിനൊക്കെ വേറെ തന്നെ വ്യാഖ്യാനങ്ങളാണ് സ്വല എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾക്ക് ഒക്കെ. ഞാൻ പറഞ്ഞത് മുസ്തഫ മൗലവി ഭരണ വിഷയത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാല് അദ്ദേഹത്തിന് ഈ കണക്ഷന് ഈ ഇത് നമ്മള് ഇസ്ലാമിന് നല്ല സാധനമാണ് നല്ല പ്രൊഡക്റ്റ്. ഇപ്പൊ ഷാഹുൽ ഭായി എന്ന് പറയുന്നത് നല്ല പ്രൊഡക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ആണ് എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മളങ്ങനെ ഈ പറയുന്നത്. മുസ്തഫ മൗലവിന്റെ പ്രതീക്ഷ എന്താണ്? നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കണം, കാരണം ഈ നൂറ്റാണ്ടിൽ ആളുകളുടെ മുമ്പിൽ നാണം കെടാതെ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു പ്രത്യയശാസ്ത്രമായിരിക്കണം. സത്യത്തിൽ അതല്ല എന്നുള്ളതാണ്, അത് ഖുർആനാണെങ്കിലും ഹദീസാണെങ്കിലും അതല്ല എന്നുള്ളതാണ്. മുസ്തഫ മൗലവിന്റെ ശ്രമം എന്താണ്? ഇത് കൊള്ളാവുന്ന ഒരു സാധനമാക്കി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അത് വലിയ ശ്രമം തന്നെയാണ്, അത് നല്ല സാധനമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് അത് ഭയങ്കര പരിശ്രമമാണ്. ഒന്നാമത്തത് ഈ അശ്ലീലങ്ങൾ നല്ലതാണെന്ന് വിശ്വസിച്ച് ന്യായീകരിച്ചിടുന്ന ആളുകൾക്ക് തിരുത്തി പറയുക എന്നുള്ള കുറച്ച് പണിയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമാണ്. മുഹമ്മദ് 6-7 നൂറ്റാണ്ടിൽ ഒരു ഗോത്ര മനുഷ്യൻ ചെയ്യാവുന്ന ഒരു വാർലോഡ് ചെയ്യാവുന്ന പ്രവൃത്തി മാത്രമേ ചെയ്തിട്ടുള്ളൂ.
അതല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല. മുഹമ്മദിനെ കുറിച്ച് പറയുമ്പോൾ മുഹമ്മദ് ചെയ്തിട്ടുള്ളത് അത്ര മാത്രമാണ്. അത് ആറാം നൂറ്റാണ്ടിലെ ഗോത്ര നിയമങ്ങളും അറേബ്യയിൽ ഒരു സിവിൽ ആ കാലഘട്ടത്തിലുള്ള ഒരു സിവിലൈസേഷനിൽ വന്നിട്ടുള്ള എല്ലാ ഊളത്തരങ്ങളും അദ്ദേഹവും ചെയ്തു. അത്രയേ ഉള്ളൂ അതിൽ. അത് മുസ്തഫ മൗലവിക്ക് ദൈവത്തിൽ നിന്നാണെന്ന് അവതരിപ്പിച്ചിട്ട് അങ്ങനെ രീതിയിൽ റിഫോർമേഷൻ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അശ്ലീലത തോന്നുന്നു. അദ്ദേഹത്തിന് അതിലെങ്കിലും തോന്നി എന്നുള്ളതാണ്. ബുഖാരിയിൽ മുസ്ലിം എടുക്കുമ്പോൾ അതിൽ അശ്ലീലത തോന്നുന്നു. ഖുർആനെ പോലെ അതേപോലെ സാധനമാണ്. ഖുർആനെന്ന് പറഞ്ഞാൽ റാൻഡമായിട്ട് കുറെ ഒരു കണക്ഷനും ഇല്ലാത്തൊരു പുസ്തകമാണ്. ഒരു സാധാരണ ഒരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിന്റെ ഒരു ഒരു പുസ്തകം എഴുതേണ്ട ഒരു ഗ്രന്ഥത്തിന്റെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പുസ്തകമാണ്. കാരണം എന്താ, ഒന്നാമത്തത് ഒരു നറേഷനിൽ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. കുറേ വചനങ്ങൾ എടുത്തിട്ട് കുറെ റാൻഡം സാധനങ്ങൾ എടുത്തിട്ട് ഓരോ അധ്യായത്തിന് പേരിട്ടിട്ട് കൊടുത്ത ഒരു പുസ്തകം മാത്രം. അങ്ങനത്തെ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു അത്യാവശ്യം പുസ്തകം എഴുതാറിയാവുന്ന ഒരാള് ഒരാൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അത്യാവശ്യം പുസ്തകം എഴുതാറുന്ന ആൾ ഈ ഒരു ഇതുപോലുള്ള രീതിയിലൊന്നും പുസ്തകം തന്നെ എഴുതില്ല. അതൊരു ചാലഞ്ച് തന്നെയാണ്. അത് ഇതുപോലെ ഇങ്ങനെ തമ്മും തലയും വാലും ഇല്ലാണ്ട് ഒരു പുസ്തകം എഴുതാന്ന് പറഞ്ഞാൽ അത് അത് ഭയങ്കര പ്രയാസമാണ്. ലേശം ബോധ്യം ബോധമുള്ളവന് അതെന്ത് ചെയ്യും, കറക്റ്റ് പുസ്തകം എഴുതും. ഒരു സാധനം എഴുതുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഒരു സാഹിത്യ ഒരു ഓർഡറിൽ ഒരു ഫ്ലോയില് അത് വായിക്കുന്നതിൻ്റെ ഒരു സുഖം ഇത് ഈ രീതിയിലാണ് എഴുതുക. ഖുർആൻ അങ്ങനെ ഒരു സാധനം പോലും ഇല്ല. ആളുകൾ ബൈഹാത്താക്കി ഈണത്തിൽ പാടുന്നുമ്പോൾ ആ കൊള്ളാം. അത് ഇതേപോലെ ഏത് കവിതയുണ്ടോ, അറബിയിലെ ഏത് കവിത ഏത് പിന്നെ ചാപ്റ്റർ എടുത്ത് ന്യൂസ് പോലും ഇതേപോലെ വായിക്കാം. അതിലൊന്നും ആ പിന്നെ പ്രാർത്ഥിക്കാൻ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സ്ഥാനാക്കിയാണ്. പക്ഷെ ഖുർആനിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് അതൊരു അസംപ്ഷൻ ആണ്. അതാ ഓക്കെ, ഖുർആൻ എങ്ങനെയാണ് എന്നുള്ള സാധനം. അപ്പോ ഈ ഈ പറഞ്ഞ നമ്മളിപ്പോ മാലിക് മോത്തങ്ങൾ പിന്നെ മുഹമ്മദ് ഇല്ലാന്ന് പറയുന്ന പിന്നെ ഷാവൽബായ് എന്നെ പറയുന്നു എന്ത്, മാലിക് മോഹത്തിന്റെ ഇടയിൽ കണക്ഷൻ കുറവാണ്. ഓക്കെ, ഒന്നോ രണ്ടോ തലമുറയേ ഉള്ളൂ. ഓക്കെ, അതെടുക്കാലോ. മുഖത്ത് എടുക്കുള്ള പുസ്തകം അല്ലേ. അപ്പൊ മാലിക് മുഖത്തിന്റെ ക്രെഡിബിലിറ്റി പരിശോധിക്കണം. ഇങ്ങനെ തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ നല്ലതാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ തള്ളേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇതിനെന്താ തള്ളണത്? ഇതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാൻ കൊള്ളാവുന്ന സാധനമാക്കുമ്പോൾ മാത്രമേ ഈ ചാലഞ്ച് ഉള്ളൂ. അതാണ് മുസ്തഫ മൗലവി ഫേസ് ചെയ്യുന്ന ചാലഞ്ച്. ഈ ഖുർആൻ ഹദീസ് എടുത്തിട്ട് ഒരിക്കൽ തിരന്നാക്കാൻ കഴിയില്ല. പിന്നെ ഖുർആന്റെ പ്രത്യേകത എന്താ, അതാണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ പരാജയപ്പെട്ടു പോകുന്നത് ഖുർആൻ തന്നെയാണ്. അതായത് മുസ്തഫ മൗലവി പോലുള്ള ഒരാള് ഇന്ന് വന്നിട്ട് ഖുർആൻ ഇങ്ങനെയല്ല വായിക്കേണ്ടത്, ശരി ഇങ്ങനെയല്ല വായിക്കേണ്ടത്. അപ്പൊ 1400 വർഷം വായിച്ച ആളുകൾ ആരായി? അതായത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം ഒരു പുസ്തകം ഇറക്കി 1400 വർഷത്തിൽ ഒരു 100 or 200 വർഷം നമുക്ക് എടുക്കാം. പിന്നെ ബുഖാരി മുസ്ലിം വന്നല്ലോ, അതിന് ശേഷം പിന്നെ ഇസ്ലാം ഇല്ലല്ലോ. അപ്പൊ ഒരു 1200 വർഷം 1400 വർഷം ഇവര് എന്തോന്നാ ചെയ്തോണ്ടിരുന്നത്? ദൈവം ഒരു പുസ്തകം ഇറക്കി, ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാതൃകയാണ്, സിമ്പിളാണ്, പവർഫുൾ ആണ്, ജാവ പോലെയാണെന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ട് ആ പുസ്തകം 1200 വർഷമായിട്ട് ഒരു മനുഷ്യന് മനസ്സിലായില്ല. ഓ എഴുതി വെച്ചത് കുറെ പണ്ഡിതന്മാർ എഴുതി വെച്ച റാൻഡമാണ്. ഒരു റാൻഡത്തിന്റെ മുകളിൽ അതിനും വിശദീകരിക്കാൻ 100,000 റാൻഡം സാധനങ്ങൾ എഴുതി വെച്ചിട്ട് അതും എടുത്തുകൊണ്ട് ഇത്രയും കാലം വിശ്വസിച്ച ആളുകളാരെ? ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പരാജയം. ഏറ്റവും പരാജയപ്പെട്ട ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ബാലരമക്ക് പോലും ഇത്ര പരാജയം ഉണ്ടാവില്ല. കാരണം ബാലരമ കുട്ടി ആലോചിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം ഖുർആനുണ്ട്. ഇല്ല, നല്ല കഥയാണ്. നീ ബാലരമ അങ്ങനെ ബാലരമയ്ക്ക് കോമ്പറ്റീഷൻ കൂടാനില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത്. നീ സൂറ 19, 20 വായിക്ക്. കൃത്യമായിട്ട് ഏത് ബാലരമയാണെങ്കിലും തോറ്റുപോകുന്ന രീതിയിലുള്ള നറേഷൻസ് ആണ്. ഈ നീ ഇത്ര നേരം പറഞ്ഞ ഈ രണ്ട് അധ്യായത്തിനും ബാധ്യമല്ല കേട്ടോ. ഈ രണ്ട് അധ്യായവും ഒറ്റ ത്രെഡിൽ നിന്ന് സൂറ മറിയം, സൂറ താഹീം, അതിന്റെ പെർട്ടിക്കുലർ പോർഷൻസെങ്കിലും ഒറ്റ ത്രെഡ് മുഴുവനായിട്ട് പോകുന്ന രണ്ട് അധ്യായങ്ങളാണ് ഈ പറഞ്ഞ 19, 20. അത് കാരണമുണ്ട്. കാരണം 19, 20 നിലവിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ക്രിപ്റ്ററിന് അത് അങ്ങനെ തന്നെ മാറ്റങ്ങൾ വരുത്താണ്ട് അങ്ങനെ തന്നെ പകർത്തി ഇതിലേക്ക് ആക്കിയ പകർത്തിയല്ല, അതിനങ്ങനെ അതിനെ തൂക്കി ഇതിലിട്ടപ്പോഴാണ് അതൊരു സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഇല്ല. കൃത്യമായിട്ട് അവിടെ മറ്റേ മറിയത്തിന്റെ കഥയും രണ്ടാമത് താഹയിൽ മോസയുടെ കഥയും ഏതാണ്ട് വേറെ ഇമ്രാന്റെ പുത്രിയെന്നും പിന്നെ ഹാറൂന്റെ സഹോദരി എന്നൊക്കെ ആയി പോയില്ലേ? 1500 വർഷത്തിന്റെ വ്യത്യാസത്തിൽ. അല്ല, അത് ഞാൻ പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന ലിറ്ററേച്ചർ ഇങ്ങോട്ടൊക്കെ എടുക്കുമ്പം അത് തീർച്ചയായിട്ടും ചിലപ്പോ നീ പറഞ്ഞ 100% എനിക്ക് ഓർമ്മ വെച്ച് പറയാൻ പറ്റും. ക്ഷണാപ്പ എന്താ മനുഷ്യരല്ലേ പുള്ളേ,
അപ്പൊ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ എഗ്രിയബിൾ ആവണ്ടേ? അല്ലേ, മനുഷ്യനാണല്ലോ അല്ലേ. പിന്നല്ലാണ്ട്